ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ടോപ്പിക് എന്തായിരിക്കും എന്നല്ലേ, മറ്റൊന്നുമല്ല, എല്ലാവർക്കും കുറച്ച് യൂസ്ഫുൾ ആകുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് ജീവിതത്തെ നമുക്ക് എങ്ങനെ വളരെ പോസിറ്റീവായിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടല്ലേ, പ്രശ്നങ്ങളില്ലാത്ത ആരും തന്നെ ഇല്ല. പിന്നെ ഓരോ ആളുകളുടെ പ്രശ്നങ്ങൾ ഓരോ തരത്തിലായിരിക്കും. ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ്, ജോബ് ഇഷ്യൂസ്, ഫാമിലി ഇഷ്യൂസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, അങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ലൈഫിൽ ഇങ്ങനെ ഓരോരോ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, നമ്മൾ വളരെ ടെൻസ്ഡ് ആയിരിക്കും, ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അതുകൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങൾ, ഡിപ്രഷൻ, അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ലൈഫ് ഭയങ്കര ഒരു വല്ലാത്തൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ കഴിവതും നമ്മുടെ ലൈഫിനെ വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. എപ്പോഴും ഭയങ്കര കൂളായിട്ട്, റിലാക്സ്ഡ് ആയിട്ട്, കാമായിട്ട്, വളരെ ഹാപ്പി ആയിട്ട് ലൈഫിനെ കൊണ്ടുപോകാൻ നോക്കുക. എന്തായിരുന്നാലും നമുക്ക് പ്രശ്നങ്ങളുണ്ട്, ബട്ട് നമ്മൾ ആ പ്രശ്നങ്ങളെ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ലൈഫിൽ നടക്കുന്ന മറ്റ് കാര്യങ്ങളെപ്പറ്റി, അല്ലെങ്കിൽ നമ്മുടെ നല്ല വശങ്ങളെപ്പറ്റി നമുക്ക് കാണാൻ കഴിയാതെ പോകുന്നത്. അപ്പം കുറച്ച് ടിപ്സുണ്ട്, കുറച്ച് ടിപ്സ് നമുക്ക് ലൈഫിൽ ഫോളോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ജീവിച്ച് തീർക്കാന്നുള്ളതേ ഉള്ളൂ. ഇനി എന്തൊക്കെയാണ് ആ ടിപ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ലൈഫിലുണ്ടാകുന്ന ഓരോ കാര്യത്തിനെയും നമ്മൾ ഏത് മനോഭാവത്തോടു കൂടിയാണ് ഫേസ് ചെയ്യുന്നത്, അതേപോലെ ആയിരിക്കും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്കം. ഉദാഹരണത്തിന്, നമ്മളൊരു കോഴ്സ് പഠിക്കാനെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ജോബ് സെലക്ട് ചെയ്യുന്നു, നമ്മളതിനെ ഏറ്റവും താല്പര്യത്തോടുകൂടി, വളരെ പാഷനോടുകൂടി സമീപിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അതിൽ നിന്ന് കിട്ടുന്നത് എല്ലാം വളരെ സാറ്റിസ്ഫൈയിങ് ആയിരിക്കും, നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ വളരെ കഷ്ടപ്പാടോടുകൂടി, അല്ലെങ്കിൽ ഒട്ടും താല്പര്യമില്ലാണ്ടാണ് നമ്മളതിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമുക്കിനി എത്ര പോസിറ്റീവ്സ് അതിൽ നിന്ന് കിട്ടിയാലും ഒരിക്കലും നമ്മൾ സാറ്റിസ്ഫൈങ് ആയിരിക്കത്തില്ല. നമുക്ക് ഫുൾ ടൈം അതൊരു ബേർഡൻ ആയിട്ട് തന്നെ ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ല വീടുണ്ടാവാം, നല്ല കാറുണ്ടാവാം, നല്ല ഫാമിലി ഉണ്ടാവാം, നല്ല ഹെൽത്ത് ഉണ്ടാവാം, ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ടായിരിക്കാം. പക്ഷേ നമ്മൾ ഓൾവേസ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇല്ല എന്നുള്ളത് തപ്പിയെടുത്തിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ നമ്മളിങ്ങനെ പായുകയാണ് അല്ലേ. സോ നമ്മൾ ഓൾവേസ് നമ്മൾ ചിന്തിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള പോസിറ്റീവ്സ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ ഇല്ലാത്ത ആളുകളെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് നല്ല വീടില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പം ഞാൻ വളരെ ഹെൽത്തിയാണ്, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും അതിനെപ്പറ്റി ബോധവഡല്ല, ബിക്കോസ് ഞാൻ അതിനെപ്പറ്റി ബോധവഡ് ആവേണ്ട കാര്യമല്ല. ബട്ട് വൺസ് ഞാനൊരു ബെഡ്റിഡൻ ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ ഫുൾ ഹെൽത്ത് വൈസ് ഒത്തിരി കഷ്ടപ്പെടുന്ന ഒരാളെ കാണുമ്പോൾ, അയാൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊന്നും ചെയ്യാൻ കഴിയാതെ അയാൾ ബുദ്ധിമുട്ടുന്ന കാണുമ്പോഴായിരിക്കാം ഒരു പക്ഷേ ഞാൻ എൻ്റെ ഹെൽത്ത് ഇത്രയും നല്ല, ഞാൻ ബ്ലെസ്ഡ് ആണല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഞാൻ വളരെ ഇൻഡിപെൻഡൻ്റ് ആണല്ലോ എന്നാലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നു. സോ എപ്പോഴും ലൈഫിൽ നമ്മൾ അതിനെപ്പറ്റി, നമ്മൾ ഡെയിലി ഇങ്ങനെ നമുക്കുള്ള പോസിറ്റീവ്സിനെ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്സിനെ പറ്റി നമ്മൾ ഡെയിലി ഓർമ്മിക്കുക, അതിനെപ്പറ്റി നമ്മൾ എപ്പോഴും ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഒരിക്കലും നമ്മൾ ഇല്ലാത്തതിനെ പറ്റി ആലോചിക്കുക. പിന്നെ എന്ന് പറയുമ്പോൾ സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ എബിലിറ്റീസിൽ നമുക്ക് വിശ്വാസമുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ കഴിവുകളെയോ അല്ലെങ്കിൽ നമ്മുടെ അറിവിനെ ഒന്നും മറ്റാർക്കും എടുത്തിട്ട് പോകാനോ നശിപ്പിക്കാനോ കഴിയത്തില്ല. സോ വൺസ് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിലും എബിലിറ്റീസിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല, അനാവശ്യമായി സ്ട്രെസ് കൂട്ടേണ്ട കാര്യമില്ല. സോ ഓൾവേസ് കീപ് റിലാക്സ്ഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കഴിവുകളിൽ നമുക്ക് എപ്പോഴും വിശ്വാസം ഉണ്ടായിരിക്കണം. അത് ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്ന, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും അവരുടെ കഴിവുകളിൽ അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ സെൽഫ് കോൺഫിഡൻസും ഓവർ കോൺഫിഡൻസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അത് എപ്പോഴും നമ്മൾ നമ്മുടെ കഴിവുകളിൽ കോൺഫിഡൻ്റ് ആയിരിക്കുക, ബട്ട് നെവർ ബി ഓവർ കോൺഫിഡൻറ്റ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി ആണ്. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, ഇമോഷണൽ സ്റ്റെബിലിറ്റി. അതാണ് നമുക്ക് ഒറ്റവാക്കി പറയാൻ പറ്റുന്നത്. അതായത് നമ്മുടെ ആരുടെയും ലൈഫ് പ്രെഡിക്റ്റബിൾ അല്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല പല സിറ്റുവേഷൻസ് ലൈഫിലുണ്ടായിട്ടുണ്ടാവാം, പല ഇമോഷണൽ ആയിട്ടുള്ളതും അല്ലാതെയുള്ള പല ക്രൈസിസും ഉണ്ടായിട്ടുണ്ടാവാം. സോ അത്തരം സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ പെട്ടെന്ന് തന്നെ അവർ ലോസ്റ്റായി പോകും, അവർ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട്, അവർ ഭയങ്കര തകർന്നു പോകും. ഈ സൂയിസൈഡ്സ് ഒക്കെ അങ്ങനെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് കാര്യങ്ങളെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അക്സെപ്റ്റൻസ് അവർക്ക് കിട്ടത്തില്ല. സോ നമ്മളെപ്പോഴും
എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ബോധേർഡ് ആയിരിക്കണം. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ചല്ല വരുന്നത്. ഒരുപാട് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം, പല പല ഒബ്സ്റ്റക്കിൾസ് നമ്മുടെ ലൈഫിലേക്ക് വന്നു ചേരാം. സോ അത്തരം സിറ്റുവേഷൻസിൽ നമ്മളതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത്. അവിടെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, നേരത്തെ പറഞ്ഞ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യത്തെ ഞാൻ ഓവർകം ചെയ്തിരിക്കും, ഡെഫിനറ്റ്ലി ഐ വിൽ സക്സീഡ് എന്നുള്ള ഒരു സ്ലോഗൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം എപ്പോഴും. നമുക്ക് കാണാം ലൈഫിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ഭയങ്കരമായ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കാണാം. നമുക്ക് എത്ര തന്നെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നോക്കുമ്പോൾ അവർ വളരെ കൂളായിട്ടാണ് കാര്യങ്ങളെ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തന്നെ പലപ്പോഴും നമ്മൾ വണ്ടറായി പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇവർ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് അവരെങ്ങനെ ഇത് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്ത് ഒബ്സ്റ്റക്കിൾസ് നമ്മുടെ ലൈഫിൽ ഇൻ ബിറ്റ്വീൻ കയറി വന്നിരുന്നാലും നമുക്ക് ഓൾവേസ് നമുക്ക് നമ്മുടെ കഴിവുകളിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുക. നമുക്ക് എപ്പോഴും ഇമോഷൻസ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കരുത്. അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ അത് അയാളുടെ ഫെയിലറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, ഓക്കെ വൺസ് അത് വന്നു കഴിഞ്ഞു, അത് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നതും അത് തന്നെയാണ്, ഓൾവേസ് ഫോക്കസ് ഓൺ യുവർ പ്രസൻറ്റ്. സി എല്ലാ ആളുകൾക്കും ഒരു പാസ്റ്റ് ഉണ്ടാവും, ഒരു ഫ്യൂച്ചർ ഉണ്ടാവും. ഡെഫിനറ്റ്ലി പാസ്റ്റിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്. പിന്നീടെന്ന് പറയുന്ന ഫ്യൂച്ചർ, ഓഫ് കോഴ്സ് നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി നമ്മൾ തിങ്ക് ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഓവർ പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. കാരണം നമ്മൾ ഫ്യൂച്ചറിനെ പറ്റി, ഇപ്പം നമ്മൾ ഒരു കാര്യം ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുമ്പോൾ, ഫ്യൂച്ചറിലെ ഒരു കാര്യത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുക്കുക, ഇതൊരു 5 മാസത്തിനുള്ളിൽ നടക്കാനുള്ള കാര്യമാണോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 വർഷത്തിനുള്ളിലെങ്കിലും നടക്കേണ്ട ഒരു കാര്യമാണോ, എങ്കിൽ മാത്രം നിങ്ങൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ അതർവൈസ് ലീവ് ഇറ്റ്. കാരണം നിങ്ങളൊരു 5 വർഷം കഴിഞ്ഞുള്ള കാര്യത്തെ പറ്റി ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ട് എന്തിനാണ്, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രസൻറ്റിൻ്റെ ഹാപ്പിനെസ്സിനെ നമ്മൾ കാണാതെ പോകും. ഇപ്പോൾ പ്രസൻറ്റിലെ ഫ്യൂച്ചറിലെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഇങ്ങനെ ബോധപ്പെടുമ്പോൾ പ്രസൻറ്റിലെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മിസ്സായിപ്പോവും. നമുക്കൊരുപാട് അവസരങ്ങളും നമുക്ക് ഒരുപാട് കാര്യങ്ങളും ഇപ്പോൾ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ നാളെ പറ്റി ഇങ്ങനെ തിങ്ക് ചെയ്ത് ഇപ്പോഴത്തെ സന്തോഷങ്ങൾ, ഇപ്പോഴത്തെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ നമുക്ക് ഈ എല്ലാ നാളെയുടെയും മുമ്പിൽ ഒരു ഇന്നുണ്ടാവുമല്ലോ. നമ്മൾ ആ ഇന്നിനെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാളെയും പോയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എക്സസൈസ്, ഫുഡ് ആൻഡ് സ്ലീപ്പ്. എന്തായിരുന്നാലും നമ്മളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ മോർണിംഗിൽ നിന്നാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ മോർണിംഗ് എന്ന് പറയുന്നത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട്, നല്ല എന്താ പറയുക, ഭയങ്കര കാമായിട്ട്, നല്ല എനർജറ്റിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഹോൾ ഡേ നമുക്ക് ആ ഒരു എനർജി, ആ ഒരു പോസിറ്റീവ്നെസ് നമ്മുടെ ഹോൾ ഡേ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ കഴിയുമെങ്കിൽ എല്ലാവരും രാവിലെ ഒരു 1.5 മണിക്കൂർ എക്സസൈസ് ചെയ്യാൻ നോക്കുക. അതുപോലെ ഫുഡ്, നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ എല്ലാ ഫുഡും എന്ന് പറയുന്നത് 80% ടോക്സിൻസ് ആണ്. അപ്പോൾ നമ്മൾ കഴിയുന്നതും ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക, നല്ല ഹെൽത്തി ഡയറ്റ് എടുക്കുക, എപ്പോഴും ഡയറ്റ് കോൺഷ്യസ് ആയിരിക്കുക, അനാവശ്യമായ അസുഖങ്ങളൊന്നും വരുത്തി വെക്കാതിരിക്കുക. ആൻഡ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, അറ്റ്ലീസ്റ്റ് 8 hours എങ്കിലും ഡെയിലി നിങ്ങൾ ഉറങ്ങുക, ഡ്രിങ്ക് ലോട്ട് ഓഫ് വാട്ടർ. ഇത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് അല്ലെങ്കിൽ വളരെ സില്ലി ആയൊരു കാര്യമായിട്ട് തോന്നും, പക്ഷേ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ലൈഫ്. നമുക്ക് ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് നമുക്ക് കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഡെഫിനറ്റ്ലി അതിനൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കുറയും. അതുപോലെ തന്നെയാണ് ഹ്യൂമൻ ബ്രെയിനും. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ദിവസം ബ്രെയിനിൻ്റെ വർക്ക് ലോഡ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്തോരം കാര്യങ്ങളാണ് ചെയ്യുന്നത്, നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ തോട്ട് പ്രോസസ്, അങ്ങനെ ബ്രെയിൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മളൊരു റെസ്റ്റ് കൊടുക്കണം. ഡെഫിനറ്റ്ലി ഒരു മിനിമം 8 hours എങ്കിലും നിങ്ങൾ ഡെയിലി ഉറങ്ങിയിരിക്കണം. സോ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ലൈഫിൽ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കുഞ്ഞു ടിപ്സാണ് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ തന്നെ, വളരെ ലൈറ്റായ രീതിയിൽ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ലൈഫിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറിക്കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ശരിക്കും പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമുക്ക് അനാവശ്യമായ സ്ട്രെസ്, ടെൻഷൻസ് അതൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് പോകും. ആ പിന്നെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെ എപ്പോഴും എല്ലാ കാര്യത്തിനകത്ത് ഒരു ഹ്യൂമർ കണ്ടെത്താൻ ശ്രമിക്കും. എന്ത് സിറ്റുവേഷൻസ് നമ്മൾ അവരോട് പറഞ്ഞാലും അവർ പെട്ടെന്ന് ചിരിച്ചിട്ട് അതിനകത്തുനിന്നൊരു ഹ്യൂമർ കണ്ടെത്തി തരും. അങ്ങനത്തെ കുറച്ച് ആളുകളെ എനിക്കറിയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനെയും നമുക്കറിയാം എത്ര എല്ലാ സിറ്റുവേഷൻസിനകത്തും ഒരു ചെറിയ ചിരിക്കാനൊരു ഫാക്ടർ ഒളിഞ്ഞു നടപ്പുണ്ട്. അപ്പം നിങ്ങൾ ഇന്ന് തൊട്ട് എന്ത് കാര്യം കേട്ടാലും അതിനകത്തുനിന്ന് ചിരിക്കാനുള്ളൊരു ഫാക്ടറിനെ കണ്ടെത്താൻ ശ്രമിക്കുക, ഒരു ഹ്യൂമർ കണ്ടെത്താൻ ശ്രമിക്കുക, എന്നിട്ട് നന്നായിട്ട് ചിരിക്കുക, നന്നായിട്ട് ലൈഫിനെ ചിരിച്ച് ഫേസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒഫ്കോഴ്സ് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ഫോക്കസ് ഓൺ ദ പ്രസൻറ്റ്, നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ വിശ്വാസം ഉണ്ടായിരിക്കുക,
അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്ത്, നിങ്ങളുടെ ബ്ലെസ്സിങ്സിനെ ഓർത്ത് എപ്പോഴും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെ എപ്പോഴും നല്ല എയിമോടുകൂടി, പ്ലാനോടുകൂടി, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാതെ ലിമിറ്റഡ് കാൽക്കുലേഷൻസോടുകൂടി ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോവുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ഓക്കെ, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, ലൈഫിനെ നല്ല പോസിറ്റീവായിട്ട് തന്നെ ജീവിച്ചു തീർക്കാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസ്ണിംഗ്. താങ്ക് യു.